ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നാടൻ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ലെമൺ ഡേറ്റ്സ് പിക്കിൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 20 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് ഒന്നുകൂടി ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനിവിടെ 10 ചെറുനാരങ്ങ 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കുരുകളഞ്ഞ് ഉപ്പ് തേച്ച് പിടിപ്പിച്ച് 3 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അതേ അളവിൽ തന്നെ ഈത്തപ്പഴം കുരുകളഞ്ഞ് 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് വെള്ളം ഒഴിവാക്കി ഇതിലേക്ക് ചേർത്ത് മിക്സാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് ഓൾറെഡി ചെറുനാരങ്ങയിൽ ചേർത്തത് കൊണ്ട് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 1/2 കപ്പിനടുത്ത് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ഈത്തപ്പഴവും നാരങ്ങയും കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്തൊന്ന് മിക്സാക്കിയെടുത്താൽ നല്ല അടിപൊളി ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡിയാവുന്നതാണ്. പിന്നെ എല്ലാവരും ഇത് നനവില്ലാത്ത ചില്ലുപാത്രത്തിൽ വേണം ഇട്ട് സൂക്ഷിച്ചു വെക്കാൻ. കുറഞ്ഞത് 5 ദിവസമെങ്കിലും മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.